നമ്മൾ മലയാളത്തിൽ കുരുങ്ങിക്കിടന്ന ചില പുസ്തകങ്ങൾ മറ്റു തലങ്ങളിലേക്ക് ചെല്ലുന്നു, മറ്റുള്ളവരിലേക്ക് എത്തുന്നു. അടുത്ത കാലത്ത് എനിക്ക് എന്നെ ഞെട്ടിച്ച രണ്ട് സംഭവങ്ങൾ, ഒന്ന് നമുക്കെല്ലാം അറിയാം വിഖ്യാതനായ റിസ്കിൻ ബോണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പാണ്. അദ്ദേഹം 10 മസ്റ്റ് റീഡ് ബുക്സ് എന്ന് പറഞ്ഞ് എല്ലാ വിഭാഗത്തിലുള്ള 10 പുസ്തകങ്ങളെ അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ബെർണാഡ് ഷായുടെ ബുക്കുണ്ട്, ചാൾസ് ഡിക്കൻസ് ഉണ്ട്, അഗത ക്രിസ്റ്റി ഉണ്ട്. ആ കൂട്ടത്തിൽ പാവപ്പെട്ട വിജയ് ജെയിംസിൻ്റെ ആൻറ്റിക്ലോക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ. നമ്മളറിയുന്നില്ല നമ്മുടെ പുസ്തകങ്ങളൊക്കെ എവിടെയൊക്കെയാണ് ചെല്ലുന്നത്. അതുപോലെ കഴിഞ്ഞ തവണ നിരീശ്വരൻ, ദി ഫെഡറൽസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം, 2022 ഏറ്റവും 15 നോട്ടബിൾ ബുക്സ് ഫിക്ഷൻസ് എന്ന് പറഞ്ഞ അതിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്ന നിരീശ്വരനാണ്. ഇത് ഞാൻ പിന്നീട് അറിയുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളറിയാതെ മറ്റ് ലോകങ്ങളിൽ സംഭവിക്കുന്നു. ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ പുസ്തകങ്ങളെ ഇന്ന് ആവശ്യപ്പെടുകയാണ് പ്രധാനപ്പെട്ട പ്രസാധകർക്ക് പോലും. അവർ പെൻഗ്വിൻ പുസ്തകത്തിൻ്റെ 3 പുസ്തകങ്ങൾ ഒന്നിച്ച് കോൺട്രാക്ട് എഴുതി വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കുന്നു. പുസ്തകങ്ങൾ അവയുടെ ലക്ഷ്യത്തിലേക്ക് നാം അറിയാതെ തന്നെ സഞ്ചരിക്കുക. അതിന് കാരണക്കാരാകുന്ന പ്രധാന അംശം, ഘടകം എന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഉണ്ട് എന്നുള്ളതാണ്.